ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവേഴ്സ് ടെക് ആൻഡ് വ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും മറക്കാതെ എനേബിൾ ചെയ്യുക. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ചുകളാണ്. ഒന്ന് W28+ എന്ന് പറയുന്ന ഒരു മോഡലും പിന്നീട് W26+ എന്ന് പറയുന്ന മോഡലും. ഇത് നമുക്ക് ഇത് രണ്ട് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് W26 ആണ്. അപ്പം നമുക്ക് ആദ്യമേ അത് ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് ഈ ബോക്സിനകത്ത് ഇൻബോക്സ് ആയിട്ട് വരുന്നത് ഒന്ന് ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അത് നമ്മളിങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നീട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ വാച്ച് വന്നേക്കുന്ന ഒരു പെട്ടി, പിന്നെ ഒരു രണ്ട് ബുക്ക്ലെറ്റുകളുണ്ട് സ്മാർട്ട് വാച്ചിനെ കുറിച്ചൊക്കെ, ഒരു പേപ്പർ വർക്കും കാര്യങ്ങളും, പിന്നെ ചൈനീസിൽ എഴുതിയേക്കുന്ന എന്തോ ഉണ്ട്, പിന്നെ അവരുടെ ആപ്പിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഇതൊക്കെയുണ്ട്, പിന്നെ വാച്ച് എങ്ങനെയാണ് ഇടേണ്ടത്, പിന്നെ വാച്ചിൻ്റെ ഇൻ്റർഫേസ്, ഓൺ ആൻഡ് ഓഫ് ബട്ടൺ, അങ്ങനെ ഒരുപാട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാർജറുണ്ട്. ചാർജർ എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ സാധാ USB ടൈപ്പ് ചാർജറല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ലോക്കുള്ള ചാർജറാണ്. നമ്മൾ മാഗ്നറ്റിൽ, നമ്മൾ പണ്ട് ഫിസിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ നോർത്ത് പോള് സൗത്ത് പോള് അങ്ങനെയൊക്കെ, അപ്പോൾ അതുപോലെ പോൾ വൈസ് ആണ് ഈ മാഗ്നറ്റ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ ഒരു കറക്റ്റ് സെറ്റപ്പിലിരുന്നാലേ അത് സെറ്റാകത്തുള്ളൂ, അല്ല നമ്മൾ റിട്ടേൺ വൈസ് വെക്കുവാണെങ്കിൽ അത് തന്നെ തന്നെ മാറിപ്പോകത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വാച്ച് ഓൺ ചെയ്യാം. വാച്ച് ഓൾറെഡി ഓൺ ആണ്. പിന്നെ ഇത് നോബ്, ഈ നോബ് ഇങ്ങനെ തിരിക്കുമ്പം ഓരോ ഇൻ്റർഫേസ് ആയിട്ട് മാറും. ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റിൽ നിന്ന് അല്ല റൈറ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ മെനൂസ് വരും. ആ മെനൂസ് നമുക്ക് ചെറുതാക്കാം, വലുതാക്കാം. പിന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ വാക്കിങ്, റണ്ണിങ്, ക്ലൈമ്പിങ്, അങ്ങനെ ഓരോരോ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ മേളയും താഴോട്ട് സ്ലൈഡ് ചെയ്താൽ ബാറ്ററി ഹെൽത്ത്, ഇൻഫർമേഷൻ, ബാർകോഡ് സ്കാനിങ് അങ്ങനെ ഒരുപാടുണ്ട്. താഴെ നിന്ന് മേളിലോട്ടാണെങ്കിൽ പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. അപ്പം Y26നെ കുറിച്ച് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത നമുക്ക് YU78+ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ബോക്സ് തുറന്ന ഉടനെ നമുക്ക് വാച്ച് കാണാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ വെളിയിലത്തെ ആ സ്റ്റിക്കർ ഒന്ന് പൊളിച്ച് മാറ്റുകയാണ്. പൊളിച്ച് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ വാച്ച് ഒന്ന് കയ്യിലെടുത്തു. വാച്ച് ഓണാക്കി നമ്മൾ മാറ്റി വെച്ചേക്കാണ്. പിന്നെ അതിൻ്റെ അകത്ത് വാച്ചിൻ്റെ കൂടെ രണ്ട് സ്ട്രാഫുകളുണ്ട്. പിന്നെ ബാക്കി ബോക്സിനകത്ത് എന്തൊക്കെയാന്ന് നോക്കാം. പിന്നെ അതിൻ്റെ അകത്ത് ചാർജറുണ്ട്, പിന്നെ ഒരു യൂസർ മാനുവലുണ്ട്. യൂസർ മാനുവലിൻ്റെ അകത്ത് ചൈനീസിലും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ആപ്പിൻ്റെ കാര്യങ്ങളും വാച്ച് ഫങ്ഷൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ, ബാക്കി കൂടുതൽ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ചാർജർ ഏകദേശം Y26 സാമ്യമായ രീതിക്കുള്ള ചാർജറാണ്. അതും മാഗ്നറ്റിക് ഇത് തന്നെയാണ്, ഫീച്ചർ തന്നെയാണ്. പക്ഷേ ഈ രണ്ട് ചാർജറുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. വയറിൻ്റെ ക്വാളിറ്റിയിലാണേലും വയറിൻ്റെ ലെങ്ത് ആണേലും എല്ലാം രണ്ടും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്കെന്തെങ്കിൽ വാച്ചൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് അതുപോലെ തന്നെ നോബ് തിരിക്കുന്നതൊക്കെ തന്നെയാണ്, W26 പോലെ തന്നെയാണ്. റൈറ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ തെർമോമീറ്റർ, കോൾ ലോഗോസ്, അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ മ്യൂസിക്, മേളിൽ താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ബാറ്ററി ഹെൽത്ത്, അങ്ങനെ ഓരോന്ന്. താഴെ നിന്ന് മേളിലോട്ടാണ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ ഓരോന്നായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ W26+ എന്ന് വെച്ചാൽ
പാവപ്പെട്ടവൻ്റെ ഐ വാച്ച് എന്നറിയപ്പെടും ഇത്. കാരണം ഇത് ഐഫോണിൻ്റെ അതേ സെയിം എക്സാക്റ്റ് എ ക്ലാസ് കോപ്പിയാണ്. ഐഫോൺ സീരീസ് സിക്സിൻ്റെ ഐ വാച്ച് സ്മാർട്ട് വാച്ചിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണ് ഈ U70 8+. പിന്നെ ഈ രണ്ട് വാച്ചുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് രണ്ടും സൈസിൽ രണ്ടും വ്യത്യാസമുണ്ട്. പിന്നെ ഈ സ്വിച്ചിൽ രണ്ടും വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ സ്പീക്കർ ഗ്രില്ല്. പിന്നെ ഓവറോൾ രണ്ട് വാച്ചുമായിട്ട് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം ഇത് ചെറുതും ഇത് വലുതുമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ബാക്കി സ്ട്രാഫും കാര്യങ്ങളും ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ. ബാക്ക് സൈഡും അതുപോലെ ബാക്ക് സൈഡിലും ന്യായമായിട്ടുള്ള വ്യത്യാസമുണ്ട്. കാരണം ഇത് W26 മേളിലായിട്ടാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഈ U78 ആകുമ്പോൾ താഴെയായിട്ട് വരും. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഇത് സെൻട്രലായിട്ട് വരുന്നു. ഇതും സെൻട്രലായിട്ട് തന്നെയാണ്. പക്ഷേ എന്നാലും രണ്ടുമായിട്ട് ന്യായമായ രീതിക്കുള്ള വ്യത്യാസം ഇത് രണ്ടുമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് മൈക്കിൻ്റെ ഇതുണ്ട്. ഇതിൽ U78 നമ്മുടെ ബോക്സിൻ്റെ കൂടെ ഇവർ കൊടുത്തേക്കുന്നത്. ബ്ലൂടൂത്ത് 5.0 കണക്റ്റിവിറ്റി ഉണ്ട്. റെസല്യൂഷൻ 240 ഉണ്ട്. ഡിസ്പ്ലേ സൈസ് 1.54 ഇഞ്ച് ഉണ്ട്. ചിപ്സെറ്റ് ടച്ച് ഫോം ഫുൾ ടച്ച്, 200 mAh ബാറ്ററി, ചാർജിങ് മെത്തേഡ് മാഗ്നറ്റിക്, സപ്പോർട്ടിംഗ് മൾട്ടിപ്പിൾ ലാംഗ്വേജ്. പിന്നെ ഇതിൽ ഇവർ ഒരു അവകാശം പറയുന്നത് 40 ദിവസം നമുക്ക് സ്റ്റാൻഡ് ബൈ, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാതെ 40 ദിവസം നമുക്ക് ചാർജിങ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നും കിട്ടത്തില്ല, കാരണം ഇതൊരു ചൈന ബേസ്ഡ് കമ്പനിയാണ്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പിന്നെ 1000-ൽ പരം കോൺടാക്ട്, പിന്നെ 12 hour പ്ലേ ബാക്ക് ടൈം, അങ്ങനെയൊക്കെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലാകുമ്പം ഇത് CPU മീഡിയ ടെക്കിൻ്റെ CPU ആണ്, Y26. പിന്നെ സ്പോർട്സ് ഹാർട്ട് റേറ്റ് തെർമോമീറ്റർ, പിന്നെ IP68 വാട്ടർ പ്രൂഫ് റീഡിംഗ് ഒക്കെ ഉണ്ടെന്ന് ഇവരുടെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്നാലും അതൊന്നും കാണത്തില്ലായിരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് കോള് രണ്ട് വാച്ചിലും നമുക്ക് ആരാ വിളിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണിക്കും. പിന്നെ ഇതിൽ വരുന്ന ഒരു നെഗറ്റിവിറ്റി, ഈ വാച്ച് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളൊരു ബ്ലൂടൂത്ത് ഇയർഫോൺ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കോള് വരാൻ നേരത്ത് കോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിന് നിൽക്കുന്നവർ, അതൊരു പേഴ്സണൽ കോൾ ആയിരിക്കും, ചിലപ്പോൾ ബിസിനസ് കോൾ ആയിരിക്കും, അങ്ങനെ പല കോളുകളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് അടുത്ത് നിൽക്കുന്നവരും കൂടെ കേൾക്കും ഈ വാച്ച് കൊണ്ട് നമ്മൾ കോൾ എടുക്കുവാണെങ്കിൽ. പിന്നെ ഈ വാച്ച് യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ടൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നമ്മുടെ കൈ വേണം, എൻ്റെ ഒരു അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ 2 ദിവസം ബാറ്ററി ബാക്കപ്പ്, മാക്സിമം ബാറ്ററി ബാക്കപ്പ് 2 ദിവസം നമുക്ക് കിട്ടും. പിന്നെ ചാർജിങ് ടൈം എന്ന് വെച്ചാൽ ഒരു 1 hour, മാക്സിമം ഒരു 1 hour ചാർജിങ് ടൈം 200 mAh ബാറ്ററിയെ ഉള്ളൂ. പിന്നെ കഴിയുന്നതും സൂപ്പർ ബുക്ക് അങ്ങനെ ചാർജറിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിൽ ഏറ്റവും പറയാൻ നമ്മൾ വിട്ടുപോയ കാര്യങ്ങളിൽ ഈ രണ്ട് വാച്ചിൻ്റെ പ്രൈസാണ്. W28 നമുക്ക് 1800 രൂപ കൊടുത്താണ് നമ്മൾ വാങ്ങിയത്. U78+ നമ്മൾ 2000 രൂപ കൊടുത്താണ് വാങ്ങിയത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പ്രൈസായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. കാരണം എനിക്ക് എൻ്റെ സുഹൃത്ത് വഴി കിട്ടിയതുകൊണ്ട് 2000 രൂപയ്ക്കാണ് കിട്ടിയത്. അല്ലാതെ ഓൺ മാർക്കറ്റ് പ്രൈസ് 2300, 2400, 2500 രൂപയ്ക്കായിരുന്നു. ഇത് 2200, 2300 രൂപ റേറ്റ് വരുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഹാർട്ട് റേറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഈ ഹാർട്ട് റേറ്റിനെ ഈ BP ഈ ഇത് കറങ്ങിക്കൊണ്ട് നയിക്കും. ഈ കറങ്ങിക്കൊണ്ട് നയിക്കുമ്പോൾ ഇപ്പോൾ ഇത് അടിയിലെ സെൻസർ വർക്കിംഗ് ആണ്. പക്ഷേ നമ്മുടെ കയ്യിലെ ഈ സാധനം കെട്ടാതെ ഇത് BP കാണിക്കില്ല. അങ്ങനെ ഒരു നല്ലൊരു ഫീച്ചറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് MI ബാൻഡാണ്. പക്ഷേ എൻ്റെ ഈ ബാൻഡിൽ ചുമ്മാ ഞാൻ കൈ കെട്ടിയിട്ട് ഞാൻ ഹാർട്ട് റേറ്റ് നോക്കുവാണെങ്കിൽ ആ ഹാർട്ട് റേറ്റ് എനിക്ക് കാണിക്കും. ഈ ജസ്റ്റ് ഇത് ഈ വാച്ച് ഇങ്ങനെ ഞാൻ ഊരി മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ BP നോക്കുവാണെങ്കിൽ ഇതിൻ്റെ BP ഇത് കാണിക്കും. 86 സംതിങ് എങ്ങാണ്ട് ഇത് BP കാണിക്കുക. കാരണം ഇത് സെൻസർ വർക്കിംഗ് ആണ്, എല്ലാം ഓക്കെയാണ്, ബാൻഡ് 4 ആണ്. നിസ്സാരമായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇത് BP കാണിക്കും. 86 BP ആണ് എനിക്ക് കാണിക്കുന്നത്. പക്ഷേ U78 അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. കാരണം നമ്മുടെ കൈ കെട്ടിയാൽ മാത്രമേ ഇതിന് BP കാണിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ
75 കാണിച്ചു. അതുപോലെ ഒരുപാട് ഫീച്ചർ, ഈ തെർമോമീറ്ററിൻ്റെ ഫീച്ചർ ആണെങ്കിലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കുന്നതാണെങ്കിലും മെഷറിങ്, നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയാൽ മാത്രമേ ഇത് കാണിക്കും. ഇപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറാണ് നമ്മളെ കാണിക്കുന്നത്. നമ്മുടെ റൂമിൽ 36 ഡിഗ്രി ചൂടുണ്ട്, ആ ചൂടിൻ്റെ ഇതാണ് നമുക്ക് കാണിക്കുന്നത്. അല്ലാതെ ഇത് കൈ കെട്ടാതെ നമുക്ക് വേറെ ഒരു ഫീച്ചറും ഇത് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യത്തില്ല. പിന്നെ ഇത് ആപ്പിൾ ഐഫോൺ അല്ല ഐവാച്ച് സീരീസ് 6 ഒരു ഫാമിലി പെട്ടതാണ്. സീരീസ് 6 ടെമ്പർ ഗ്ലാസോ ഒന്നും ഇതിന് സൂട്ടാകത്തില്ല, അതിൻ്റെ സ്ട്രാഫ് ഇതിന് സൂട്ടാവും. പിന്നെ രണ്ടും വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടും ഒരു പാവപ്പെട്ടവൻ്റെ ഐ വാച്ച് എന്ന് പറയാം. രണ്ട് വാച്ചും രണ്ടും അത്രയ്ക്ക് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്ന നേരം വരെ ഇറ്റ്സ് മീ ബാബ സൈനിങ് ഓഫ്.